ആകാശത്തെ അമ്പിളിക്കലയും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും എല്ലാവർക്കും ആകർഷകരമാണ്. അവയൊക്കെ എവിടെ നിന്ന് വന്നു, എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളത് ചിലരെങ്കിലും ചിന്തിക്കും. അങ്ങനെയുള്ള ജിജ്ഞാസുക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തേടിയാണ് ബഹിരാകാശ യാത്രകൾ നടക്കുന്നത്. മാത്രമല്ല, കാലാവസ്ഥാ നിർണയം, വാർത്താവിനിമയം, ദുരന്ത നിവാരണം എന്നീ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളും ബഹിരാകാശ പരിവേഷണത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഭൂമിയും ചന്ദ്രനുമായുള്ള ശരാശരി ദൂരം 384,402 kilometers ആണ്. ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ വരുന്ന വ്യതിയാനമനുസരിച്ച് ഈ ദൂരത്തിന് മാറ്റം വരും. ഭൂമിക്ക് ചുറ്റും കൗണ്ടർ ക്ലോക്ക് വൈസായിട്ടാണ് ചന്ദ്രൻ ഭ്രമണം ചെയ്യുന്നത്. ഈ ഭ്രമണപഥം എലിപ്റ്റിക്കൽ ആണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് ചന്ദ്രൻ വരുന്ന ദൂരം പെരിജി എന്നും ഏറ്റവും അകലെയുള്ള ദൂരത്തെ അപ്പോജി എന്നുമാണ് അറിയപ്പെടുന്നത്. 2019 July 22 ചന്ദ്രയാൻ 2 ചിറക് വിടർത്തി ആകാശത്തേക്ക് പറന്നുയർന്നത്. GSLV Mark III, അതായത് ജിയോ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ Mark III ആണ് ചന്ദ്രയാൻ 2 വഹിച്ചുകൊണ്ട് ആകാശത്തേക്ക് പറന്നത്. പെരിജിയും 45,407 kilometers അപ്പോജിയുമുള്ള എർത്ത് പാർക്കിംഗ് ഓർബിറ്റിലേക്കാണ് GSLV Mark III ചന്ദ്രയാൻ 2 എത്തിച്ചത്. തുടർന്ന് August 6 ചന്ദ്രയാൻ 2 ലൂണർ ട്രാൻസ്ഫർ ട്രജക്ടറിയിൽ എത്തി. ഈ സമയത്ത് പെരിജി 276 kilometers അപ്പോജി 142,976 kilometers ആയി. തുടർന്ന് ചന്ദ്രയാൻ 2 August 20 ലൂണർ ഓർബിറ്റ് ഇൻസെർഷൻ നടത്തി. ഇതോടെ ചന്ദ്രയാൻ 114 × 18,042 kilometers എന്ന ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേരുകയുണ്ടായി. തുടർന്ന് 5 ഓർബിറ്റൽ മെനുവറിംഗ് നടത്തിയതിൻ്റെ ഫലമായിട്ട് ചന്ദ്രൻ്റെ േറ്റവും അടുത്തുള്ള 124 × 164 kilometers എന്ന ഓർബിറ്റിലേക്ക് ചന്ദ്രയാൻ എത്തിച്ചേർന്നു. ചന്ദ്രയാന് പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്. 1, ചന്ദ്രന് ഏറ്റവും അടുത്തുള്ള
ഓർബിറ്റില് വലം വയ്ക്കുന്ന ഓർബിറ്റർ. ഇത് ഈ പര്യവേഷണ കാലാവധിയായ ഒരു വർഷക്കാലം ചന്ദ്രന് ചുറ്റും വലം വെച്ച് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തെ ഘടകമാണ് വിക്രം എന്ന് പേരിട്ടിരിക്കുന്ന ലാൻഡർ. ഇത് സെപ്റ്റംബർ 2 പേടകത്തിൽ നിന്ന് വേർപെട്ട് ചന്ദ്രനെ ലാക്കാക്കി താഴേക്ക് ഇറങ്ങുകയാണ്. ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നല്ല ബ്രേക്കിംഗ് സിസ്റ്റമാണ് വിക്രമിനുള്ളത്. റഫ് ബ്രേക്കിംഗ്, ഫൈൻ ബ്രേക്കിംഗ്, ഇങ്ങനെ രണ്ട് ബ്രേക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ലാൻഡർ ചന്ദ്രൻ്റെ പ്രതലത്തിലേക്ക് ഇറങ്ങും. ഈ സമയം വിക്രമിൻ്റെ ക്യാമറ കണ്ണുകൾ സുരക്ഷിതമായി ഇറങ്ങുവാനുള്ള ചന്ദ്രൻ്റെ പ്രതലത്തിലെ സ്ഥലം കണ്ടുപിടിച്ച് നിർണയിക്കും. സെപ്റ്റംബർ 4 വീണ്ടും വിക്രം താഴ്ന്നിട്ട് 104x128 കിലോമീറ്റേഴ്സ് എന്ന ചന്ദ്രനുമായി ഏറ്റവും അടുത്തുള്ള ദൂരത്തിൽ എത്തിച്ചേരും. ഈ സമയവും വളരെ ശ്രദ്ധാപൂർവം ഇറങ്ങാനുള്ള സ്ഥലം മനസ്സിലാക്കി വയ്ക്കുകയാണ് വിക്രമിൻ്റെ ക്യാമറ കണ്ണുകൾ. സെപ്റ്റംബർ 7 വെളുപ്പിന് ഇന്ത്യൻ സമയം 1:30 വിക്രം സാവകാശം അമ്പിളിയുടെ കരം ഗ്രഹിക്കും. ചന്ദ്രയാൻ്റെ മൂന്നാമത്തെ ഘടകമാണ് റോവർ അഥവാ പ്രഗ്യാൻ. പ്രഗ്യാൻ വിക്രമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഉരുണ്ട് ഇറങ്ങും. അത് ഒരു ചന്ദ്രദിവസം, അതായത് 14 ഭൂമിയുടെ ദിനങ്ങൾ അവിടെ പര്യവേഷണം നടത്തി നമുക്ക് വിവരങ്ങൾ കൈമാറും. മണ്ണിൻ്റെ ഘടന, ജലത്തിൻ്റെ സാന്നിധ്യം തുടങ്ങി നിരവധി ശാസ്ത്ര പഠനങ്ങൾ നടത്തുകയും ഇൻസിറ്റു എക്സ്പെരിമെൻ്റ് ചെയ്യുക എന്ന ദൗത്യമാണ് പ്രഗ്യാൻ എന്ന നാമകരണം ചെയ്തിട്ടുള്ള റോവറിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. 2019 സെപ്റ്റംബർ 7 47 ദിവസത്തെ യാത്രക്കൊടുവിൽ ചന്ദ്രയാൻ 2 ചന്ദ്രൻ്റെ പ്രതലത്തിൽ കാൽകുത്തുമ്പോൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗം ലോകത്തിൻ്റെ നെറുകയിൽ വെന്നിക്കൊടി പാറിക്കുകയാണ്. മാനവരാശിയുടെ നേട്ടങ്ങൾക്ക് തിലകക്കുറി ചാർത്തുന്ന ചന്ദ്രയാൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ശാസ്ത്രജ്ഞരെയും നമുക്ക് അനുമോദനങ്ങൾ അറിയിക്കാം. നമുക്ക് ടെലിമെഡിസിൻ, ടെലികമ്മ്യൂണിക്കേഷൻ, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ മേഖലകളിലൊക്കെ അഭൂതപൂർവമായ നേട്ടം കൈവരിക്കുവാൻ ബഹിരാകാശ ഗവേഷണങ്ങൾ കൊണ്ട്
സാധ്യമാകും എന്ന കാര്യത്തിൽ സംശയമില്ല.